നെഹമിയ ഒന്നാം അധ്യായം. നെഹമിയയുടെ പ്രാർത്ഥന. ഹക്കാലിയയുടെ പുത്രൻ നെഹമിയയുടെ വാക്കുകൾ. അർതാക്സെർക്സസിന്റെ 20-ാം ഭരണവർഷം കിസ്ലേവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു. എന്റെ സഹോദരൻ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ, തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ കഠിനമായ തെറ്റ് ചെയ്തു. അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങു നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. എന്നാൽ എന്റെ അടുക്കലേക്ക് മടങ്ങി എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും എന്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ. കർത്താവെ, ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ദാസന് ഇന്ന് വിജയമരുളണമേ. ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകൻ ആയിരുന്നു. നെഹമിയ 2-ാം അധ്യായം. നെഹമിയ ജെറുസലേമിലേക്ക്. അർതാക്സെർക്സസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർന്നുകൊടുത്തു. ഇതിനു മുൻപ് മ്ലാനവദനനായി രാജാവെന്നെ കണ്ടിട്ടില്ല. രാജാവെന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവേദയല്ലാതെ മറ്റൊന്നല്ലിത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരകവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ, എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്നു മടങ്ങിവരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കക്കരയുള്ള പ്രദേശത്തൂടെ യൂദായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിന്റെ കരുണ എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ നദിക്കക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിന്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറുസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെയുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വര വാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിലെത്തി. ജെറുസലേമിന്റെ തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ ഉറവവാതിലേക്കും രാജവാബിയിലേക്കും പോയി. എന്നാൽ എന്റെ സവാരി മൃഗത്തിന് കടന്നുപോകാൻ ഇടയില്ലായിരുന്നു.
അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വര വാതിലിലൂടെ മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരമറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറുസലേമിന്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്കുണ്ടാകരുത്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹെറോണിനായ സൻബല്ലാത്തും അമ്മോനിനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷെമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണീ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. നെഹമിയ 3:2. മതിൽ പുനരുദ്ധരിക്കുന്നു. പ്രധാന പുരോഹിതനായ എലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു. ഹസീനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറെമോത്ത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷെസാബേലിന്റെ പുത്രനായ ബറക്കിയായുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക്ക് പുതുക്കി പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയായുടെ പുത്രൻ യൊയാദായും ബസോദിയായുടെ പുത്രൻ മെഷുല്ലാമും കൂടെ പ്രാചീന കവാടം പുതുക്കി പണിത് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബയോൻകാരനായ മെലാത്തിയായും മെറോനോത്തിനായ യാദോനും ഗിബയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. ഇവർ നദിക്കക്കരയുള്ള ദേശത്തിന്റെ അധിപതിമാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ അർഹായിയായുടെ പുത്രൻ ഉസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാല മതൽ വരെ ജെറുസലേം പുനരുദ്ധരിച്ചു. ജെറുസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറുമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഹഷാബനേയായുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറിമിന്റെ പുത്രൻ മൽക്കിയായും പഹാത് മുവാബിന്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറുസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹല്ലോഹിഷിന്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു. ഹാനൂനും സാനോവ നിവാസികളും താഴ്വര കവാടം പുതുക്കി. അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽക്കൽ വരെ 1,000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബദ് ഹക്കേറേം പ്രദേശത്തിന്റെ അധിപനും രേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കി പണിത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും കൊൽഹോസയുടെ പുത്രനുമായ ഷല്ലും ഉറവവാതിൽ പുതുക്കി പണിത് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയോദ്യാനത്തിലെ ശേലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്കിറങ്ങുന്ന കോണിപ്പടി വരെ പണിതീർത്തു. ബേത്സൂറിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബുക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമവാബി വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കേലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ ഹഷാബിയ തന്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി. തുടർന്നുള്ള ഭാഗം കേലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനാദാദിന്റെ പുത്രനുമായ ബാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പായുടെ ഭരണാധികാരിയും യശുവയുടെ പുത്രനുമായ ഏസർ മതിൽ തിരിയുന്നിടത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ എലിയാഷീബിന്റെ ഭവനകവാടം വരെ
സാബായിയുടെ പുത്രൻ ബാറൂക്ക് പുതുക്കി പണിതു. അവിടെ മുതൽ എലിയാഷിബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെരേമോത്ത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനനിയായുടെ പുത്രനായ മാസേയായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്നു പണിതു. അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്നൂയി അസറിയായുടെ വീട് മുതൽ മതൽ തിരിയുന്നതുവരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസായിയുടെ പുത്രൻ പലാൽ പണിതു. പരോഷിന്റെ പുത്രൻ പെദായായും ഓഫൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം പുതുക്കി പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫൽ ഭിത്തി വരെയുള്ള ഭാഗം തെക്കുവക്കാർ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മറിന്റെ പുത്രൻ സാദോക്ക് തന്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കനിയായുടെ പുത്രൻ ഷെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെലേമിയായുടെ പുത്രൻ ഹനാനിയായും സാലാഫിന്റെ ആറാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കി പണിതു. ബറക്കിയായുടെ പുത്രൻ മെഷുല്ലാം തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു. അവനുശേഷം സ്വർണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചുകൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടെ മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. നെഹമിയ നാലാം അധ്യായം. മതിൽ പണിക്ക് തടസ്സം. ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേട്ട് സൻബല്ലാദ് ക്രുദ്ധനായി. അവൻ ഞങ്ങളെ പരിഹസിച്ചു. അവൻ ചാർച്ചക്കാരുടെയും സമരിയ സൈന്യത്തിന്റെയും മുൻപാകെ യഹൂദരെ പരിഹസിച്ചു പറഞ്ഞു, ദുർബലന്മാരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത്? അവർ എല്ലാം പുനരുദ്ധരിക്കുകയും ബലിയർപ്പിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കുകയും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നു. കത്തിനശിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയാൻ കല്ലു വീണ്ടെടുക്കാൻ കഴിയുമോ? അവന്റെ സമീപത്ത് നിന്ന അമ്മോന്യനായ തോബിയ പറഞ്ഞു, ശരിയാണ്, അവരെന്താണ് ഈ പണിയുന്നത്? ഒരു കുറുനരി കയറിയാൽ മതി, അവരുടെ കന്മതിൽ പൊളിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവമേ, ശ്രവിക്കണമേ. ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു. അവരുടെ പരിഹാസം അവരുടെ ശിരസുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ. ശത്രുക്കൾ അവരെ കൊള്ളയടിക്കുകയും തടവുകാരാക്കുകയും ചെയ്യട്ടെ. അവരുടെ കുറ്റം മറക്കരുതേ. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് പാപം മാച്ചു കളയരുതേ. പണിയുന്നവരുടെ മുൻപാകെ അവർ അങ്ങയെ പ്രകോപിപ്പിച്ചുവല്ലോ. ഞങ്ങൾ മതിൽ പണി തുടർന്നു. ജനം ഉത്സാഹപൂർവം പണിതു. മതിൽ ചുറ്റും പകുതി കെട്ടിയുയർത്തി. എന്നാൽ സൻബല്ലാത്തും തോബിയായും അറബികളും അമ്മോന്യരും അഷ്തോതിരും ജെറുസലേം മതിലിന്റെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നെന്നും വിടവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട് കോപാക്രാന്തരായി. ജെറുസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകലും കാവലേർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ യൂദാ പറഞ്ഞു, ചുമട്ടുകാർ തളർന്നു തുടങ്ങി. ചപ്പുചവറുകൾ വളരെയുണ്ട്. മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ശത്രുക്കൾ പറഞ്ഞു, നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നതുവരെ അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത്. ശത്രുക്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദർ പത്തു പ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു. അവർ എല്ലായിടത്തും നിന്ന് നമുക്കെതിരെ വരും. അതിനാൽ ഞാൻ ജനത്തെ കുടുംബക്രമത്തിൽ വാൾ, കുന്തം, വില്ല് എന്നിവയുമായി മതിലിന് പുറകിൽ തുറസായ സ്ഥലത്ത് മതിലിന് പൊക്കം പോരാത്തെടുത്ത് അണിനിരത്തി. ഞാൻ ചുറ്റും നോക്കി. ശ്രേഷ്ഠന്മാരോടും നായകന്മാരോടും ജനത്തോടും പറഞ്ഞു, അവരെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ സഹോദരന്മാർ, പുത്രീപുത്രന്മാർ, ഭാര്യമാർ എന്നിവർക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഉന്നതനും ഭീതികരനുമായ കർത്താവിനെ ഓർക്കുവിൻ. ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞെന്നും അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അവർ അറിഞ്ഞു. ഞങ്ങൾ പണി തുടർന്നു. അന്നുമുതൽ എന്റെ സേവകരിൽ പകുതിപ്പേർ പണിയിലേർപ്പെടുകയും പകുതിപ്പേർ കുന്തം, പരിച, വില്ല്, പടച്ചട്ട എന്നിവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു. മതിൽ പണിയിലേർപ്പെട്ട യൂദാജനത്തിന്റെ പിന്നിൽ നേതാക്കന്മാർ നിലയുറപ്പിച്ചു. ചുമട്ടുകാർ ഒരു കൈയിൽ ഭാരവും മറുകൈയിൽ ആയുധവും വഹിച്ചു. പണിയിലേർപ്പെട്ടവർ അരയിൽ വാൾ ധരിച്ചിരുന്നു. കാഹളക്കാർ എന്റെ സമീപം നിന്നു. പ്രമുഖന്മാർ, നായകന്മാർ, ജനം എന്നിവരോട് ഞാൻ പറഞ്ഞു, ജോലി ദുഷ്കരവും വിപുലവുമാണ്. മതിലിന്റെ പണിയിലേർപ്പെട്ട് നമ്മൾ പലയിടത്തായിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും
കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വന്നുകൂടുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. അങ്ങനെ ഞങ്ങൾ പണിയിൽ മുഴുകി. പകുതി പേർ പ്രഭാതം മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നതുവരെ കുന്തം വഹിച്ചു നിന്നു. അപ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു, ഓരോ ആളും ഭൃത്യനോടുകൂടെ രാത്രി ജെറുസലേമിൽ കഴിക്കുക. അങ്ങനെ രാത്രി കാവലും പകൽ ജോലിയും നടക്കട്ടെ. ഞാനും സഹോദരരും ഭൃത്യന്മാരും എന്നെ അനുഗമിച്ച കാവൽക്കാരും വസ്ത്രം മാറ്റിയില്ല. ഓരോരുത്തരും ആയുധം ഏന്തിയിരുന്നു.